ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ അൻഷാദ്. ഇപ്പോൾ ഗൈസ്, നമ്മൾ പലർക്കുള്ള ആഗ്രഹമാണ് കട്ട താടിയൊക്കെ വെച്ച് സ്റ്റൈലായിട്ട് വെലസി നടക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ ഒരുപാട് പേർക്കുള്ള പ്രശ്നമാണ് പെട്ടെന്ന് താടിയൊന്നും വളരുന്നില്ല, അപ്പോൾ എന്ത് ചെയ്തിട്ടും താടിയൊന്നും വളരുന്നില്ല എന്ന്. അപ്പോൾ നമ്മൾ ഒരുപാട് ഓയിൽസൊക്കെ ഉപയോഗിച്ച് നോക്കും, അതായത് നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിയിട്ട് ഓയിൽസൊക്കെ ഉപയോഗിച്ച് നോക്കും, അല്ലെങ്കിൽ നമ്മൾ ഷോപ്പിൽ നിന്നും അതിൻ്റെ ബിയർഡ് ഓയിലൊക്കെ വാങ്ങി ഉപയോഗിക്കും. പക്ഷേ നമുക്ക് പലർക്കും അത് പേടിയാണ്, നമ്മൾ അങ്ങനെ ബിയർഡ് ഓയിലൊക്കെ ഉപയോഗിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകും നമുക്ക് നാച്ചുറലായിട്ട് പെട്ടെന്ന് എങ്ങനെ താടി വളർത്തുക എന്നുള്ളത്, താടി വളർത്തുന്ന സ്റ്റൈലായിട്ട് എങ്ങനെ നടക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ നിങ്ങളിതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, എന്നിട്ട് അടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള പുതിയ പുതിയ വീഡിയോസ് എല്ലാം നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിൽ ആദ്യത്തെ ടിപ്പെന്ന് പറയുന്ന ആവണക്കെണ്ണയാണ്. ആവണക്കെണ്ണ നമുക്ക് ഉപയോഗിക്കാം, അതായത് നാച്ചുറലായിട്ട് താടി വളരാൻ അല്ലെങ്കിൽ രോമം വളരാൻ വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഒരു ഓയിൽ തന്നെയാണ് ആവണക്കെണ്ണ. അത് ഈ ആവണക്കെണ്ണ നമ്മളിപ്പോൾ രാത്രി കിടന്നുറങ്ങുന്നതിന് മുമ്പ് നമ്മൾ താടിയിലും മീശയിലെല്ലാം തേച്ച് പിടിപ്പിച്ച ശേഷം രാവിലെ എണീറ്റിട്ട് അത് കഴുകി കളഞ്ഞാൽ മതി. അപ്പോൾ അത് തുടർച്ചയായിട്ട് രണ്ടാഴ്ച ചെയ്യുക. അപ്പോൾ തുടർച്ചയായി രണ്ടാഴ്ച ചെയ്യുമ്പോൾ തീർച്ചയായും ചെറിയൊരു വ്യത്യാസം വരും. അപ്പോൾ എന്തായാലും തുടർച്ചയായി രണ്ടാഴ്ച ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായും ഇത് നിങ്ങൾക്ക് താടി വളരാൻ സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ വേറെ ടിപ്പ് എന്ന് പറയുന്നത് വെളിച്ചെണ്ണയാണ്. ഈ വെളിച്ചെണ്ണ കൊണ്ടുള്ള ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുടി കറുപ്പിക്കാൻ, അതുപോലെ തന്നെ മുടിക്ക് ബ്ലാക്ക് കളർ വരാനൊക്കെ സഹായിക്കും. അതുപോലെ തന്നെ വെളിച്ചെണ്ണ നമ്മളെ താടിയിൽ തടവുകയാണെങ്കിൽ തീർച്ചയായും നമ്മൾ താടി വളരാൻ ഇത് സഹായിക്കും. അപ്പോൾ വെളിച്ചെണ്ണ വളരെ ഉപകാരമാണ്, അതായത് താടി വളരാൻ വളരെ യൂസ്ഫുള്ളാണ് ഈ വെളിച്ചെണ്ണയും. അപ്പോൾ അതും കൂടെ നിങ്ങൾ യൂസ് ചെയ്ത് നോക്കുക, വെളിച്ചെണ്ണ ഉപയോഗിക്കും. പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മൾ ഫുഡിൽ അല്ലെങ്കിൽ ഭക്ഷണത്തിൽ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രോട്ടീൻ കലർന്ന ഫുഡ്സൊക്കെ ധാരാളം കഴിക്കാൻ ശ്രമിക്കുക. പ്രോട്ടീൻ കലർന്ന ഫുഡ് കഴിക്കുമ്പോൾ തീർച്ചയായും നമ്മുടെ രോമങ്ങൾ വളരെ, അതായത് താടി രോമങ്ങൾ അതുപോലെ തന്നെ ശരീരത്തിന് നല്ലതാണ്, അതുപോലെ താടി രോമങ്ങളൊക്കെ വളരാൻ സഹായിക്കുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഫുഡ് കഴിക്കുമ്പോൾ പ്രോട്ടീൻസൊക്കെ ഉപയോഗിക്കുക, അപ്പോൾ അതായത് പ്രോട്ടീൻ കലർന്ന ഫുഡ്സൊക്കെ ഉപയോഗിക്കുക. അതുപോലെ തന്നെ വിറ്റാമിൻസ് ഉള്ള ഫുഡ്സൊക്കെ കഴിച്ചു കഴിഞ്ഞാലും തീർച്ചയായും നിങ്ങൾക്ക് താടി വളരാൻ, പെട്ടെന്ന് താടി വളരും. അതുപോലെ തന്നെ മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രാത്രി നല്ലപോലെ ഉറങ്ങുക, അതായത് നമ്മൾ ടെൻഷൻ ഫ്രീ ആയിരിക്കുക, നമ്മൾ ടെൻഷൻസ് ഒന്നും ഇല്ലാതിരിക്കുക. അപ്പോൾ അതൊക്കെ ഇത് ബാധിക്കും, നമ്മുടെ ബോഡീനെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ടെൻഷൻ ഒന്നും ഇല്ലാതിരുന്ന് കഴിഞ്ഞാലും തീർച്ചയായും നിങ്ങൾക്ക് താടി പെട്ടെന്ന് വളരും. അതുപോലെ തന്നെ നന്നായി ഉറങ്ങുക. അതുപോലെ പിന്നെ വേറൊരു ടിപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ ധാരാളം വെള്ളം കുടിക്കുക. ഡെയിലി 8 ഗ്ലാസ് വെള്ളമെങ്കിലും കുടിക്കുക, ബോഡി കുറച്ചുകൂടെ ഹെൽത്തിയാക്കി വെക്കുക. ബോഡി കുറച്ചുകൂടെ ഹെൽത്തിയാക്കി വെച്ച് കഴിഞ്ഞാലും ഈ താടി വളരെ, അതുപോലെ നമ്മുടെ ബോഡി നല്ല ഫിസിക്കലി നല്ല ഹെൽത്തി ആയിരിക്കണം. അപ്പോൾ ഇതൊക്കെ താടി വളരാൻ വളരെ യൂസ്ഫുള്ളാണ്. അതുപോലെ തന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഷേവ് ചെയ്യുക, അതായത് ആഴ്ചയിൽ ഒരിക്കലും ഷേവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചെറിയ ചെറിയ രോമങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഷേവ് ചെയ്ത് കളഞ്ഞ് പുതിയ രോമങ്ങൾ വരാൻ വേണ്ടി നിങ്ങൾ ആഴ്ചയിൽ ഒരിക്കൽ ഷേവ് ചെയ്യുക. അപ്പോൾ നല്ല കട്ടിയിലൊക്കെ രോമം വരും, അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഫേസ് എപ്പോഴും ക്ലീനാക്കി വെക്കുക, അതായത് നല്ല ക്ലീനാക്കി നല്ല വാഷ് ചെയ്ത്, അതായത് ഫേസൊക്കെ ഇടയിലൊക്കെ കഴുകുക, അങ്ങനെ ക്ലീനാക്കി വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായും ഇത് നിങ്ങളുടെ താടി വളരും. അതുപോലെ തന്നെ ഇത് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയി നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വളരെ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഇത് അതുപോലെ തന്നെ അതിനുള്ള ടൈമും കൊടുക്കുക, അത് താടി വളരാനുള്ള ടൈം കൊടുക്കുക. അതിപ്പോൾ നിങ്ങളിതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾക്ക് താടി വളരുന്നതായിരിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത പുതിയ പുതിയ വീഡിയോസായി വരുന്നതായിരിക്കും. ഇറ്റ്സ് മീ അൻഷാദ് ആൻഡ് ഷൂസ് ആയിരിക്കും.